അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം പീസ് തൊണ്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കൃഷിയിൽ ശരിക്കും ചകിരിച്ചോറ് നമ്മൾ എല്ലാ പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കാനാണെങ്കിലും വിത്ത് നടാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തൊണ്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചകിരിച്ചോറ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. പുറത്ത് പോയി വില കൊടുത്തൊന്നും വാങ്ങിക്കണ്ട. ഇപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബ്ലോക്ക് അല്ലെ ബ്രിക്കായിട്ടൊക്കെയാണ് കിട്ടുന്നത്, അതൊന്നും അത്രയുണ്ട് നല്ല രീതിയിൽ ചിലപ്പം ശരിയാവണമെന്നില്ല. പിന്നെ അത് വെള്ളത്തിലിട്ടൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കളയാതെ, അല്ലെങ്കിൽ അത് വേസ്റ്റാണ്, ശരിക്കും ആ ഒരു വേസ്റ്റ് കളയാതെ നമുക്ക് നല്ല രീതിയിൽ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കി, ഇത് നമ്മുടെ തേങ്ങ പൊതിച്ചതിന് ശേഷമുള്ള തൊണ്ട്, വേസ്റ്റ് ആയിട്ട് വരുന്ന തൊണ്ടാണിത്. ശരിക്കും ഇത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് വേസ്റ്റാണ്, ഇത് കത്തിച്ച് കളയുകയൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് കൊണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. കാരണം നമ്മുടെ ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കുകയും നല്ല വിളവുണ്ടാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, അതൊന്ന് കയറി നോക്കിയേക്കുക. അപ്പോൾ ഇത്തരം ഈ തൊണ്ട് വേസ്റ്റാക്കി കളയേണ്ട, നമുക്ക് ശരിക്കും ഇതിനകത്തൊന്ന് ചകിരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് മെനക്കേടുണ്ട്, അല്ലാതെ വളരെ സിമ്പിളല്ല. കടയിൽ പോയി 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് പോലെ സിമ്പിളല്ല ഇത്. പക്ഷേ നമുക്ക് ഈ വേസ്റ്റ് കളയുകയും ചെയ്യേണ്ട, നമുക്ക് കൃഷിക്ക് അത്രയും പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ തൊണ്ട് നമ്മൾ ഈ ഡയറക്റ്റ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചകിരി കിട്ടത്തില്ല. അതിന് നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ചകിരി തൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ചകിരിച്ചോറ് ഉൾപ്പെടെ, വാങ്ങിക്കുന്ന ചകിരിച്ചോറ് ഉൾപ്പെടെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഒരുമാതിരി കറ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ശരിക്കും നമ്മൾ വെള്ളത്തിലിടുക. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലത്തെ തൊണ്ട് ഞാൻ അത് ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി, ഇതേ വെള്ളത്തിലുള്ള അതിൻ്റെ കറ കണ്ടോ, നല്ല കറുത്ത വെള്ളമായി. അപ്പോൾ ഇതൊരു ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തൊണ്ട് റെഡിയാക്കി ചകിരിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ വെള്ളത്തിലിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ തൊണ്ട് ഒരു ദിവസം ഒന്ന് എടുത്ത് വെക്കുക. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്കിത് ശരിയാക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കത് റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ വെള്ളമൊക്കെ ഊറിപ്പോകും. പക്ഷേ എന്നാലും ഇതിനകത്ത് ഒരു ഈർപ്പവും ഒരു വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ശാസ്ത്രീയമായ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ്. ഒരല്പം മെനക്കേടുണ്ട്, പക്ഷേ നമുക്ക് നല്ല പൂർണ്ണമായിട്ടും ചകിരിയും ചകിരിച്ചോറും നമുക്ക് രണ്ടും കിട്ടും. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. ശരിക്കും ഇതിന് ഒരു പാറയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വേണം. എന്നിട്ട് ഈ ചുറ്റിക കൊണ്ട് നമ്മളിത് ശരിക്കും തല്ലിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പണ്ട് ഇവിടങ്ങളിലൊക്കെ ഒരു ചെറിയ കമ്പി വടി ഉണ്ടാകും, അപ്പോൾ അതുകൊണ്ടാണ് തല്ലിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് നല്ല രീതിയിൽ ഇതിനകത്തുനിന്ന് ചകിരിച്ചോറ് വേർപെട്ട് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം മെനക്കേടാണ്, അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മളത് ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ചകിരിച്ചോറ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചകിരി ശരിക്കും നല്ല രീതിയിൽ ഇതുപോലെ ഇന്ന് തല്ലിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടത് നോക്കിയത് ഏകദേശം ഇത് ഇപ്പം തന്നെ ഇതിനകത്ത് ചകിരിച്ചോറ് വരാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു കട്ടിയുള്ള തോട് നമുക്ക് പറിച്ചു കളയാം. പണ്ട് ഞങ്ങളുടെ ഇവിടങ്ങളിൽ പ്രായമുള്ള സ്ത്രീകളെല്ലാവരും ഇതുപോലെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ അങ്ങ് മാറി. കാരണം ഇതിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അത് നമ്മളൊന്ന് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വൈഫിനെ കളിയാക്കുന്നത് കേട്ടോ, സ്മാർട്ട് വാച്ചൊക്കെ കെട്ടി തൊണ്ട് തല്ലെന്നൊന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. ശരിക്കും അത് നമുക്ക് നമ്മുടെ പണ്ട് മുതലേ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. നോക്കി, ഇത് മുഴുവൻ ചകിരിയും ചകിരിച്ചോറുമാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ളത് തല്ലിയെടുക്കാം.
നോക്കിയേ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഒരു ചെറിയ പീസിനകത്തു നിന്നാണ് നമുക്ക് ഇത്രയും ചകിരിച്ചോറ് നമുക്ക് കിട്ടിയത് നോക്കിയേ അതുപോലെ തന്നെ ഇത്രയും ചകിരിയും കിട്ടിയിട്ടുണ്ട് ബാക്കി നമ്മളിതാ ഇതൊന്നും തൊട്ടിട്ടേ ഇല്ല ഇതൊന്നും ചെയ്യാതെ ആ ഒരു പീസിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചകിരി നമുക്ക് പീസാക്കി കഷ്ണിച്ച് ഇടാം അപ്പോൾ നോക്കിയേ ഇത് നമ്മുടെ ചകിരിച്ചോറ് മാത്രമാണ് കണ്ടോ ഇതിപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ചകിരിച്ചോറ് മാത്രമാണ് ശരിക്കും ഒരല്പം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ചകിരിച്ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇതിനകത്തൊക്കെ ഇപ്പോഴും ചകിരിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് തല്ലിയെടുത്താൽ മതി അപ്പോൾ ചെറിയൊരു ചുറ്റിയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചകിരിച്ചോറ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു കത്രിക കൊണ്ട് നമുക്ക് ഇത് ചെറിയ പീസാക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം നോക്കിയേ ചെറിയ പീസാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല കാരണം അല്ലെങ്കിൽ ഇത് വേസ്റ്റാണ് അപ്പോൾ ഇതും കൂടെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ചെറിയ പീസാക്കി അരിഞ്ഞാൽ മതി അല്ല ഓർക്കിഡോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നെങ്കിൽ അതിടുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് അത് ഫില്ല് ചെയ്യാം അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ വേസ്റ്റാക്കി കളയുന്ന തൊണ്ട് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിനക്കാടുണ്ടെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം പീസ് തൊണ്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ അപ്പോൾ ഇത് ശരിക്കും നമുക്ക് അത്യാവശ്യത്തിനുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനി പ്രത്യേകിച്ച് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം കാരണം വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇനി ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടികളുടെ നൈട്രജൻ കണ്ടൻറ്റ് കൂട്ടാനും ചെടികളുടെ വളർച്ചയ്ക്കും ഈർപ്പം നിലനിർത്താനും ഒക്കെ നമ്മുടെ ഈ ചകിരിച്ചോറ് നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള ചകിരിച്ചോറ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ തൊണ്ട് വേസ്റ്റാക്കി കളയേണ്ട ചെറുതായിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കൃഷി ചെയ്യാനായിട്ട് മെനക്കെടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ചകിരിച്ചോറ് നമുക്ക് തന്നെ റെഡിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയും ബൈ